സുന്ദരനി പ്രിയനാഥനി സദയമിഹേഴുന്നള്ളുകനി പ്രിയകാന്തൈവീർക സത്യമണാള സുന്ദരനി പ്രിയനാഥനി സദയമിഹേഴുന്നള്ളുകനി മണവാട്ടി സഭയിൽ വരുനി അവനോട് ചേർന്നിടുവ സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ സദയമേ എഴുന്നള്ളുക നീ പ്രിയ കാന്തൈ വേൽക്ക ശ്രദ്ധിക്കുക, വിവാഹ കൂദാശ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. വരനും വധുവും ദേവാലയത്തിൻ്റെ പടിഞ്ഞാറേ വാതിക്കൽ എത്തി ദേവാലയത്തിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, നാം ഇന്ന് ജിം സേവിയറിൻ്റെയും ശ്രേയ മേരിയുടെയും വിവാഹ കൂദാശയിൽ സംബന്ധിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. വരനും വധുവും താമസിക്കാതെ തന്നെ ഉടൻ തന്നെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക. വല്ലായ്മകൾ കണ്ടിട്ടെന്നും
നെഞ്ചോടു ചീർക്കുന്ന സ്നേ സ്നേഹിക്കപ്പെട്ടവരെ, ജിം സേവിയറിൻ്റെയും ശ്രേയ മേരിയുടെയും വിവാഹ കുദാശ മലപ്പുറ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ വെച്ച് ആശീർവദിക്കുന്ന ഈ വേളയിൽ ഈ വിവാഹ കുദാശയിൽ കടന്നു വന്ന് അനുഗ്രഹിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന പത്തനംതിട്ട രൂപതാ അധ്യക്ഷൻ അഭിമന്യ സാമൂൽമാർ ഐറിൻ സിരിമേനിയെ കുടുംബത്തിൻ്റെ പേരിൽ, കൂട്ടായ്മയുടെ പേരിൽ ഈ ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം അരുളുന്നു. വൈദികരുടെ ഒരു നീണ്ട നിര ഈ വിവാഹകൂദാശയിൽ അഭിമന്യ പിതാവിനോട് ചേർന്ന് സഹകാർമ്മികരായി ഇവിടെ ഈ വിവാഹത്തിൽ ഈ മക്കളെ ആശീർവദിക്കാൻ കടന്നു വന്നിട്ടുണ്ട്. എല്ലാ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠയും വളരെ വ്യക്തിപരമായിട്ട് കണ്ടുകൊണ്ട് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം അരുളുന്നു. വിവാഹകൂദാശയിൽ നമുക്ക് പങ്കെടുത്ത് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദേവാലയത്തിനുള്ളിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം അദിവസാനം കാത്തു സൂക്ഷിക്കാം. മൊബൈൽ ഫോൺ എല്ലാവരുടെയും കയ്യിലുണ്ട്, അത് സ്വിച്ച് ഓഫ് മോഡിലോ സൈലൻറ്റ് മോഡിലോ ദയവായി നിലനിർത്തുക. ഈ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹീതമായ ഒരു ഭവനം ഇവർ ഇന്ന് ദൈവസന്നിധിയിൽ ആരംഭിക്കുവാൻ നമ്മളെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഏറ്റവും ആവശ്യമാണ്. ഈ മക്കളെ ദൈവസന്നിധിയിലെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ
ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ ഇടിയാരോട് കരുണ ചെയ്യുന്ന മെശിഹ രാജാവേ, നിനക്ക് സ്തുതി. പാലക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുശിഖ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള അപേക്ഷയുള്ളണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെമേ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചിരിയപ്പെടുമാറാകണമേ. വധൂവരന്മാരുടെ മനസ്സമ്മതമാരായിരുന്നു രണ്ടു ഭാഗത്തുനിന്നും സാക്ഷികളായിട്ടുള്ളവർ മുൻപോട്ട് നിൽക്കാം. കർത്താവിൽ നമ്മുടെ മകനായ ജിം സേവിയർ ഈ നിൽക്കുന്ന ശ്രേയ മേരിയെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണോ? സാക്ഷികൾ കേട്ടു. കർത്താവിൽ നമ്മുടെ മകളായ ശ്രേയ മേരി ഈ നിൽക്കുന്ന ജിം സേവിയറിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണോ? സാക്ഷി. അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, നീ മുഖാന്തരവും നിന്നോടുകൂടെയും ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന് പൂർത്തീകരണം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സൗഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. കാരുണ്യപൂർവ്വം ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ച്ച് ദയാപൂർവ്വം ഞങ്ങളുടെ സൗഹൃദങ്ങൾ വർദ്ധിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമാകുകയും ചെയ്യട്ടെ. ഈ മണവാളൻ പൂർണ്ണനും ഈ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്നോടും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ അക്ഷയഭാഗ്യങ്ങളിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ സംഘങ്ങളിലും നിന്റെ വാത്സല്യഭാവത്തിന് ഗണങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും നിനക്കും അർപ്പിക്കുമാറാകണമേ. ബാറയ്ക്കുമോർ മറൻ വാലോഹാൻ ലോൽമീ. കരുണാതെ മശീഹ സന്തോഷം രക്ഷകരീവൈതികർത്തിരുനാമത്തിൽ നന്ദിയിടും മോതിരഭൂഷകളെ സദയം വാഴ്ത്തുക തൃക്കയ്യ മോതിരമേകി തിരുസഭയെ മശീഹ വധുവാക്കി പരിപാവന തനുരുധിരങ്ങൾ കൈക്കൊണ്ടാളവളും മോതിരമതിനാൽ വധമുക്തി താമാ നേടിയപ്പോ പാപവിമോചനമടിയാരും പ്രാപി
പോലെ വെറുവൽ റോഹോ കാദീശോ പോലും പാതാവൽ ശായ തൃത്വം ആരാധ്യം മുറിയോറഹിമേലു ബാറയ്ക്കുമോൻ പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും അനുരഞ്ജിപ്പിച്ച നിന്റെ സമാധാനം അന്യോന്യം സമർപ്പിതരായിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കേണ്ടമേൻ. ഇവർ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുവാനും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും തക്കവണ്ണം ഇവർക്ക് ഹൃദയ ഐക്യം നൽകേണ്ടമേ. ബാറയ്ക്കുമോൻ ഹോ സുബാൻ എൻ മനമേ സത്വജനമുതിർത്തിടുക ലോയാവി വരിക്കൂ കൃപനോടൻ കൃതികൾ യോധാവേ ബഹുമതിയാവൾ ഹലേ ലോയാറയിൽ ധരിക്കൂ നിൻ മഹിമ ജയിക്കും പാർക്കുമോ ശുഭഹോലാവോ ോഹോ കാദീശോലം വാദാമോലം ഉൽമീനാമി ഉപമകളാ സ്നേഹോ ചൊന്നാരീവം ചാരുമുഖി പാരം നീ ശ്ലാഘിക്കും നിൻ പ്രിയദേവൻ എന്നാഥൻ പതിനായിരമതിയുത്തമനാ തൻ പൂങ്കാവാണിസരായി ശുഭ്രയാക്കോവിന്നതയിൽ ശോണം നറുതി തൈലത്തിൽ പ്രബലം ലബനോത്താരകിൽ പാർത്തിടുകിൽ ദേവസമൻ ഉന്നതനാവിവരേ സ്തൗമൻ കാലോസ് പ്രീനായിസോ പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. വർക്കുമോ പ്രജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും സകലവിധ കളങ്കങ്ങളിൽ നിന്നും അവളെ തന്റെ നിർമ്മല രക്തത്താൽ പൗത്രീകരിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളിന് സ്തുതി. അവൻ ഭൗമിക സഭയുമായി വിവാഹ നിശ്ചയം ചെയ്ത് സ്വയം അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുകളുടെ ദാസത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധമായ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവൾക്ക് മോചനം നൽകുകയും ചെയ്തു. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിന് സകല വിജാതികളെയും സ്വജാതികളെയും പ്രവാചകന്മാരെയും സ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവന് സദാസരുടെ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതിയും ബഹുമാനവും ആരാധനയും എന്നേക്കും യോഗ്യമാകുന്നു. അനുഗ്രഹങ്ങൾ ഉറവയാ ദൈവമേ,
നിന്റെ സൃഷ്ടിയെ നീ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കി കരുണാപൂർവം സഹായിക്കുകയും അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ സ്വീകരിക്കുകയും ചെയ്തു. നീ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിന് ഉപരിസ്ഥനും അതീതനും സദാ നന്മകളിൽ സമർത്ഥനും വിദൂരസ്ഥനുമാകുന്നു. നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും മനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അധീനനുമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധം നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളം കൊണ്ട് ദേവോടെ അവളെ നിറക്കുകയും ചെയ്തു. മഹത്വത്തിന് നിലയെങ്കി അവളെ നീ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അവൾക്ക് നീ വിവാഹ നിശ്ചയം ചെയ്തു. അവളെ നിന്റെ മണവാട്ടിയാക്കി തീർത്തു. ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ നീ ചവിട്ടി. ജയം നൽകുന്ന നിന്റെ തിരുശരീരവും തിരുരക്തവും അവൾക്ക് മോതിരമായി വെടിപ്പോടെ നൽകുകയും നിന്റെ സന്തോഷരശ്മിയാൽ അവളെ പ്രശോഭിപ്പിക്കുകയും ചെയ്തു. ദൈവിക ദാനങ്ങളാൽ അവളെ നിന്നോടുകൂടെ വസിപ്പിച്ച് വിശുദ്ധ സ്ലേഹന്മാർ മുഖേന പരിപൂർണയാക്കി. സ്ത്രീ പുരുഷന്മാരുടെ വിവാഹ നിശ്ചയം മോതിരത്തിൽ കൂടി നിവൃത്തിയാക്കണമെന്നും വിവാഹ നിശ്ചയം ചെയ്തവരുടെ ആനന്ദം മോതിരത്തിൽ കൂടെ പൂർണ്ണമാക്കണമെന്നും നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനരായി ദാസർ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമെന്നും ഈ മോതിരങ്ങളെ കരുണാപൂർവം വാഴ്ത്തി ഇവരുടെ ബന്ധുത്തെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ വാഴ്ത്തിയ പ്രകാരം ദൈവീക ആശുസ്സുകളാൽ ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനത്തിൽ പരിപൂർണയായി തീരണമേ. ഇവർ നിന്റെ അനുഗ്രഹം പ്രാപിച്ച് നിന്നെ പ്രകീർത്തിക്കുകയും തിരുമുൻപാകു നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. വശോപകുല സുബാലവൽ മിൻ ആമീൻ. നിന്ന് ഗണങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും പ്രാപിക്കട്ടെ. പതിവ്രതയാ പരിപാവന സഭയ വാനോൽകാന്തൻ വരണം ചെയ്തു. ശിവോന്യോഹന്നാരെന്നിവരെ ആഹ്വാനം ചെയ്യും. ഭവനാധിപനായി ശിവോനെ സുവിശേഷം യോഹന്ന ശുഭകോലാവോ ലബറോ വള്ളുറോഹോ കാദീശോ മിങ്കോലം വാദാമോലം ഉൽമീനാമി വിശ്വസ്തി സഭയെ നിന്നുള്ളിൽ ഭയക്ലേശങ്ങൾ ദേശം എന്നിൽ നീ പതിവ്രതയായതിനാൽ നിന്നെ ഞാനും കൈവിടുകില്ല. ലോകത്തിൻ അവസാനത്തിൽ ആരും വാനുമഴിഞ്ഞാലും വാഴും നീ ആപത്തിൻ ജരോഹാസദനെ തവ പീഠം ഹാ സജ്ജിതമല്ലോ. മുറിയോറാഹി മേലേനു വദാറായി പാർക്കുമോ വ്രതാനിഷ്ഠയും നൈർമല്യമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയിക്കുന്ന സത്യമണവാള നിന്റെ പ്രാവത്ത് നിൽക്കുന്ന എളിയവരാ ഞങ്ങളുടെ മധ്യസ്ഥതയിൽ
നിന്റെ ഈ ദാസർ പരസ്പരം വിവാഹം നിശ്ചയം ചെയ്ത് നിന്നെ അവരുടെ ദാമ്പത്യത്തിന് മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നു. ഇവരിൽ നിന്ന് സുഹൃത നടപടികളുടെ ഹൃദയ പരിമളം വീശുവാനും ഇവർ തമ്മിൽ യഥാർത്ഥ സ്നേഹവും ശാന്തിയും സമാധാനവും ഐക്യമുണ്ടാകുവാനും നീടയാക്കണമേ. ആത്മാവിലും ശരീരത്തിലുമുള്ള നൈർമല്യം കാക്കുന്നതിനും അന്യോന്യം സഹായിക്കുവാനവരെ ശക്തരാക്കണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നേക്കും സ്തോത്രവും അർപ്പിക്കും. ആരുണ്യത്താലും ബഹളവും സനാതനവുമായ കൃപയാലും ഈ മോദരങ്ങൾ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ സഭയുടെ മക്കളുടെ സന്തോഷപൂർത്തിക്കായി ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. മാർക്കുന്നു ഭസ്മോദാവോ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിന്റെ വലത്തെ കരുണാപൂർണ്ണങ്ങളിലേക്ക് നീട്ടട്ടെ നിന്റെ വിവാഹ ഉടമ്പടിയുടെ ഈ മോതിരത്തോടൊപ്പം. കാരുണ്യവാനായ അവന്റെ കൃപയും അനുഗ്രഹവും നീ പ്രാപിക്കട്ടെ. നന്മകൾ നിറഞ്ഞതും വാഴ്വ് നൽകുന്നതുമായ ആ വലത്തുകയെ നിന്നോടുകൂടെ ആയിരിക്കുകയും ആയുഷ്കാലം മുഴുവൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. യേശുശിഹാദൻ്റെ അനുഗ്രഹപൂർണ്ണമായ വലത്തുകൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്ന പ്രകാരം വിശുദ്ധ ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹമ്മയുടെ മോചനം നീ സ്വീകരിക്കുക. ആത്മശരീരങ്ങളുടെ ആരോഗ്യത്തോടും ഹൃദയ സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിനും എൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി അർപ്പിക്കണം. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ അഭിഷിക്തൻ വഴി പൂർത്തീകരിച്ച ദൈവം അന്യോന്യ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഈ മക്കളെ സത്യത്തിലും നീതിയിലും പൂർണ്ണരാക്കട്ടെ. തങ്ങൾ സ്വീകരിച്ച മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഈ മക്കൾ പ്രാപിക്കട്ടെ. കർത്താവ് സകല കപട സ്നേഹവും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലില്ലി പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയിൽ തങ്ങളുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ നീ മക്കൾക്ക് ഇടയാകട്ടെ. പാപനമായ വിവാഹത്തിൻ്റെ നിർമ്മലവാദയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് സർവശക്തനായ ദൈവം ഈ മക്കളെ സംരക്ഷിക്കട്ടെ. കർത്താവ് പരിഭാഗത്തിൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്തെ ശ്രേഷ്ഠാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കപ്പെടട്ടെ. മണവാളിനെത്തിൻ്റെ വീണ്ടെടുപ്പ് വഴി ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ അക്ഷയമായ മനോഹര ഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ ആഭരണങ്ങൾ കൊണ്ട് നിരധികമായി വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യബന്ധവും സഹവാസവും തൻ്റെ പ്രീതിക്കും യോഗ്യമാ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിനും ഉതകുവാൻ ദൈവമായ കർത്താവിടയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് സർവശക്തനായ ദൈവം ഈ മക്കളെ സംരക്ഷിക്കട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായി ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ. ഇവർക്കനുഗ്രഹീത സന്താനങ്ങളെയും സന്തോഷകാലങ്ങളെയും നൽകണമേ.
സുഹൃതങ്ങളാവുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തുകയും ഇവരുടെ സന്താനങ്ങൾക്ക് അത് അവകാശമായി കൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. വിജയപ്രദമായ ശ്ലീപായ ആളി മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളെല്ലാവരിലും നിന്റെ കരുണ എന്നേക്കും വർഷിക്കണമേ. ആമീൻ. സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മാണവാട്ടി പാവന സഭ ചൊല്ലിടുന്നു ഇൻവരനീവൻ ഞാൻ ധന്യ വന്നു വിവാഹം ചെയ്തോനി ഞാനിത വന്നി ചേരുന്നു എന്നെ മാമോദീസായ ആത്മീകായുധമാണീച്ച വിരലിൽ മേൽമൈരേത്തങ്ങൾ മോതിരമായ പേർക്കേകി കുരിശിൽ ശാവരണം ചെയ്ത സുമുഖി സ്വാഗതമോ താതനികേതം ഞാൻ പോയി വിട്ടിടാങ്ങ ീകരിച്ച് ഈ കർമ്മത്തിന് സാക്ഷികളാകുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ പ്രയത്നത്തിന് 30, 60, 100 മടങ്ങവൻ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനെന്നവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, വിവാഹ കൂദാശിയുടെ ഒന്നാമത്തെ ശുശ്രൂഷ മോതിരം വാഴുവിൻ്റെ ശുശ്രൂഷയാണ് പൂർത്തിയായത്. ജിമ്മും സേയയും രണ്ട് കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർന്നു വന്നു. അവർ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആ ഇടത്ത് അവിടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം സമർപ്പിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ഒരു കുടുംബം തീർക്കാനും അവർ തീരുമാനിച്ചു. അവരുടെ ആ സമർപ്പണം ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പാവെ അറിയിച്ചു. അവരുടെ സമർപ്പണം സ്വീകരിച്ച് കൗദാശികമായി മോതിരം ആശീർവദിച്ച് അണിയിച്ച് മുദ്രയിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. ഒരു പുതിയ കുടുംബം പിറന്നു വീഴുന്നു. ഈ കുടുംബം ഈ ലോകം കൊണ്ട് പൂർത്തിയാകുന്ന ഒന്നല്ല, നിത്യതയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രയാണമാണ്. അതുകൊണ്ട് തന്നെ മാനുഷികമായ പദ്ധതികൾ കൊണ്ടോ മാനുഷികമായ വിഭവങ്ങൾ കൊണ്ടോ ഈ കുടുംബജീവിതം സമ്പന്നമാകണമെന്നില്ല. മറിച്ച് ദൈവീകമായ അനുഗ്രഹങ്ങൾ, ദൈവീകമായ കൃപ, കൗദാശികമായ വരപ്രസാദം അവർക്ക് ആവശ്യമുണ്ട്. തുടർന്നുള്ള ശുശ്രൂഷ, കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷ, സവിശേഷമായ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയാണ്. ഈ മക്കളുടെ ശിരസിന് മുകളിൽ അഭിഷേകത്തിൻ്റെ കിരീടമുയർത്തും. ഒരു കുടുംബത്തിൻ്റെ രാജാവും റാണിയുമായി ഇവരെ അഭിഷേകം ചെയ്യുക മാത്രമല്ല, നിത്യജീവിതത്തിൽ എപ്രകാരം ഒരു കുടുംബജീവിതം ഈ ലോകത്തിൽ പൂർത്തിയാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന സ്വർഗീയമായ കിരീടത്തിൻ്റെ അവർ പ്രതീകം കൂടിയാണ്. അപ്പോൾ അവർക്കൊരു ലക്ഷ്യമുണ്ട്, കിരീടമണിയുക എന്നുള്ളത്. ഈ യാത്രയിൽ ദൈവികമായ കൃപകൾ ഇവർക്ക് ആവശ്യമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഇവർക്ക് ആവശ്യമുണ്ട്.
തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയിൽ ആമുഖ പ്രാർത്ഥനയ്ക്ക് ശേഷം രക്ഷയുടെ അടയാളമായ കുരിശുയർത്തി ഈ പുതിയ കുടുംബത്തെ ആശീർവദിക്കും. അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും നമ്മുടെ പൂർവികരെ കുടുംബമായി അനുഗ്രഹിച്ച ദൈവം ഈ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ളത് നമ്മുടെ ഉള്ളൊരുകിയ പ്രാർത്ഥനയായി സമർപ്പിക്കാം. ഈ ദാസരെ വാഴ്ത്തട്ടെ നാഥ എന്നുള്ള രണ്ടാമത്തെ പാദം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയായി ഉള്ളൊരുകിയ അപേക്ഷയായി ദൈവസന്നദ്ധിയിൽ ഒന്നു ചേർന്ന് സമർപ്പിക്കുകയും ചെയ്യാം. ശുഭഹോലോലബറോ വൽറുഹോ കാദീശോ ബലഹീനരും പാപികളുമായ ഞങ്ങളുടമേ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചുരിയപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ അനന്തമായ വിരുന്നിന് മനസ്സുരമായ മണോരക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട നിങ്ങളോടൊപ്പം നിന്റെ ശാശ്വത സന്തോഷത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരോടുകൂടെയും അവരുടെ ഇടയിലും ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നിനക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ആദിമനീതി ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ആദം ഹൗവാ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ ദയ ചെയ്തിടണമേ. അപരാഹം സാറാ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ ദയ ചെയ്തിടണമേ. ഇസഹക്കുറഭുക്കാ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ ദയ ചെയ്തിടണമേ. യാക്കോബ്രാഹേ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ ദയ ചെയ്തിടണമേ. ബാറക്കുമോ പാദാമോലം ഉൽമീനാമേ. മിശ്രനിൽ യൗസേ പിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ ദയ ചെയ്തിടണമേ. പരസ്പരം സംയോജിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ സമൃദ്ധി കൊണ്ട് ശ്രേഷ്ഠരാക്കുകയും ദാഹനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ആമീൻ. നിൻ ശക്തിയിലരുത് മോദിക്കും നാഥ ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ രക്ഷയിലവരേറ്റം ോഷിക്കും അവനോ നിന്നോട് ജീവനിരന്നു ഹല്ലേ ലൂയ ഹല്ലേ ലൂയ. ദീർഘായുസ്സു നീ അവനീ പാർക്കുമോ. ശുഭഹോ
തിരുസഭയെ മേൽ സ്വർഗത്തിൽ മണവരനിൻ കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തമ്പോൻ മേലുയരത്തിൽ നിന്നേറ്റി ശക്തഗണങ്ങൾ ദൂതരിവർക്കെല്ലാം മേലാക്കി സ്തൗമൻ കാലോസ് നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ബാറുക്കുമാർ നിത്യനായ കർത്താവേ, സ്വർഗീയരും ഭൗമികരും നിന്നെ സ്തുതിക്കുന്നു. നീ അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനാകുന്നു. നീ മോചിക്കുന്നതെല്ലാം മോചിക്കപ്പെടുന്നു, ബന്ധിക്കുന്നതെല്ലാം ബന്ധിക്കപ്പെടുന്നു. മണവാളന്മാർക്കും മണവാട്ടികൾക്കും കിരീടം പ്രദാനം ചെയ്യുന്ന നിനക്ക് നിന്റെ ദാസരുടെ കിരീടങ്ങൾ വാഴ്ത്തുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധന യോഗ്യമാകുന്നു. ബുകുൽഹുനിയോമോസോ ദഹായ ലവൽ മേ ർഹമോ ദൈവമായ കർത്താവേ, സകല സ്വർഗീയ സൈന്യങ്ങളും ഭക്തിയാദര പരിസരം നിന്നെ മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ ഗണങ്ങൾ നിന്റെ പ്രാഭവത്തിൽ ഭയചകിതരാകുകയും ചെയ്യുന്നു. കർത്താവേ, അവർണ്യമായ നിന്റെ കരുണയുടെയും നിസ്സീമമായ നിന്റെ ദയയുടെയും സമൃദ്ധിയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ നീ സന്തോഷിക്കുന്നു. ബലഹീനരും മണ്മയരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടവ നിന്നോട് യാചിക്കണമെന്ന് നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കൃപാദാനങ്ങളിൽ നീ ഉത്സുകനാകുന്നു. ശിക്ഷാർഹരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, ദേശാടനം ചെയ്യുന്നവരെയും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി കഴിയുന്ന സ്ഥിരവാസികളെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദയയുടെ തണലിലും സങ്കേതം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ പ്രവൃത്തികളിലും നല്ലവരായി തീരുവാൻ ഇവരെ നീ സഹായിക്കണമേ. ഇവരുടെ പ്രയാണം നിന്റെ സത്യത്തിൽ കൂടെയാകുവാൻ നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ നയിക്കണമേ. സ്വർഗരാജ്യത്തിലെത്തിക്കുന്ന നേർപാതയിൽ സഞ്ചരിക്കുവാൻ ഇവർക്ക് നീ കൃപ നൽകണമേ. ഇവർ ആധ്യാത്മിക നൽവരങ്ങളിൽ തൽപരരും പാപമാകുന്ന മരണത്തിൽ നകന്നവരുമായിരിക്കുവാൻ ഇടയാക്കണമേ. ഇവർ ഒരുമിച്ച് ശപിക്കപ്പെട്ട സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടിയകന്ന് നിന്റെ പരിശുദ്ധിയെ സമീപിക്കുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എപ്പോഴുമെല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും പ്രാപിക്കട്ടെ. ആമീൻ. ശ്ലീമോന് രാജൻ വിമല സഭേ നിൻ ശ്ലാഘിച്ചു സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൽ സുതയേ. നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസരസുഗന്ധം പനിനീർകുസുമസമം. സഭയെ അഖില മനോജ്ഞേ നീ മലിനത തീണ്ടാത്തു. ശ്രീവായി വന്നിപ്പതിന രാജവംശിഹ ഹല്ലേലൂയ പാലിക്കും നിന്നെ ബാറക്കുമോ. ഹോലാബോല ബറോവൽ റൂഹോ കാദീശോ എങ്ങോലം വാദാമൽ ഹോലം വൽ മീനാമി
സഭയോധം തന്നെ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു. വഞ്ചകനാം ദുഷ്ടാത്മാവിൻ ഉള്ളിൽ പോകിടാ. സാധ്യമതല്ല ബന്ധിതമവ മൂന്നും അവ തന്നിടയിൽ ലേശം പഴുതില്ല. താതസുദാറു കുതിശായ ൃത്വമഭേദ്യം താ മഹിമേഴും വധു തുല്യം ഞാൻ നിൽപ്പൂ അവർ മധ്യേ. ഹാലേലൂയ്യ ഓ ഹാലേലൂയ്യ മുറിയോറാഹി മിലയുന്നു അതാറായി. ബാർക്കുമോർക്കാനായില്ലെ കന്യാണ് വിരുന്നിന് ക്ഷണിക്കപ്പെട്ട് വെള്ളത്തെ മേൽ തിരവീഞ്ഞാക്കി മാറ്റിയ മനുഷ്യസ്നേഹി നീതിയുടെയും സത്യന്റെയും മണവാളനായ കർത്താവേ, ഈ സുഗന്ധധൂപം കരുണാപൂർവം സ്വീകരിച്ച് നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കരുണാപൂർണമായ നിന്റെ വലത് കൈവരിൽ ആവസിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരെയും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കാരുണ്യം ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോർ ഹോഷോ അബകുലഷ്മാ ലവൽ മീ ആമീൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസ് കാർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ബാറക്കുമോ ശ്ലീഹാടോടൊരു സ്തുതി അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ നിങ്ങൾ കർത്താവൻ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹ തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെന്മയുള്ളതാക്കി ഇതവളെ കറയോ ചെളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരുമൊരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെയും അവൻ്റെ സഭയെയും കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ബാർഗമോ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ നിൻ ശക്തിയിലരജൻ മോദിക്കും നാഥ നിൻ്റെ ശൈലവനേറ്റം തോഷിക്കും. ഹല്ലേലൂയ്യ. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വചനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുടെ വചനമുള്ള കർത്താവിന്റെ രക്ഷകനുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ഗലീല വിട്ട് യോർദാനക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവിടെ വച്ച് അവൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പരീശന്മാർ അടുത്ത് ചെന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാകുന്നുവോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവാദി മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവരിരുവരും ഏകശരീരമായി തീരുമെന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകയാൾ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത്. ഉശൈനോ ലഖു ലഖൂൻ. എല്ലാവർക്കും അല്പസമയം അവിടെ ഇരിക്കും. പന്നിരായ അച്ഛന്മാരെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയിലാണ് നാം എല്ലാവരും ഭാഗഭാക്കാകുന്നത്. ഇവിടെ ഒരു കുടുംബം പിറക്കുന്നു. ജിമ്മും ശ്രേയയും ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിഞ്ഞു. യഥാർത്ഥത്തിൽ ജിം ശ്രേയയെ തിരഞ്ഞെടുക്കുകയല്ല, ശ്രേയ ജിമ്മിനെ തിരഞ്ഞെടുക്കുകയല്ല, മറിച്ച് തിരിച്ചറിയുക മാത്രമാണ് ചെയ്യുന്നത്. തീരുമാനം ദൈവത്തിൻ്റേതാണ്. ആ പദ്ധതി തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ദൈവത്തിൻ്റെ ദാനമായി ശ്രേയ ജിമ്മിനെയും ജിം ശ്രേയയെയും സ്വീകരിക്കുന്നു. ഈ ആയുസ്സിൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്വർഗീയ സമ്മാനം നമുക്ക് ലഭിക്കാനില്ല എന്നുള്ള തിരിച്ചറിവോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ജീവിത പങ്കാളിയെ സ്വീകരിക്കേണ്ടത്. ആ പങ്കാളിയെ തൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇത് അപരിചിതനായൊരു വ്യക്തിയല്ല, മറിച്ച് ദൈവിക പദ്ധതിയിൽ എന്നെ പൂരിപ്പിക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിട്ടുള്ള ശിഷ്ടഭാഗമാണ് എന്ന്. ആ ശിഷ്ടഭാഗത്തെ തന്നോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുമ്പോൾ ഒന്നായി തീരുക, അതാണ്. ഇനി നിങ്ങൾ രണ്ടല്ല, ഏക ശരീരമായി തീരുന്നു. അത് നമ്മുടെ മനഃശാസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ നാം തയ്യാറാക്കുന്ന എന്തെങ്കിലും ചില ടെക്നിക്കുകൾ വഴിയായോ സാധിക്കുന്ന ഒന്നല്ല, അത് ദൈവീക കൃപ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒന്നാണ്, വരപ്രസാദം കൊണ്ട് സാധിക്കുന്ന ഒന്നാണ്.
മറ്റതൊക്കെ താൽക്കാലികമായ ചില ക്രമീകരണങ്ങൾ സാധിച്ചു എന്ന് വരാം. അതുകൊണ്ട് തന്നെ ഈ സ്നേഹത്തിൻ്റെ കൂദാശയായ വിശുദ്ധ വിവാഹം എന്ന ഈ കൂദാശയിലൂടെ ഒരു മരണവും ഒരു ഉയർപ്പുമാണ് സംഭവിക്കുന്നത്, വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് പോലെ. ഇതുവരെ ശ്രേയ തൻ്റെ താല്പര്യങ്ങൾ, തൻ്റെ സ്വപ്നങ്ങൾ, തൻ്റെ പദ്ധതികൾ ഞാൻ എന്ന ഒരു ഭാവവുമായി നടന്നു. അതുപോലെ തന്നെ ജിമ്മും അപ്രകാരം തന്നെ. എന്നാൽ ഇവിടെ ഇതുവരെ ഞാൻ രൂപീകരിച്ച എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ പദ്ധതികളും എൻ്റെ സ്വകാര്യതകളും എല്ലാം വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ജിം തന്നെ തന്നെ ശൂന്യവൽക്കരണത്തിന് വിട്ടുകൊടുത്തു, ഒരർത്ഥത്തിൽ മരണം വിട്ടുകൊടുക്കും. പക്ഷെ ഉടൻ തന്നെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുന്നു. ശ്രേയയിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. ശ്രേയ തന്നെ തന്നെ ശൂന്യവൽക്കരിച്ച് പൂർണ്ണമായും വട്ടപൂജ്യമാകാനും ജിമ്മിൽ ഉയർത്തെഴുന്നേൽക്കാനും ഇടയായിത്തീരുന്നു. അപ്പോൾ ഉടച്ചു വാർത്ത് ഒന്നായിത്തീരുന്ന ആ ഒരു വ്യക്തിത്വം, ഞാനും നീയും ഒന്നായി രൂപാന്തരപ്പെടാനുള്ളൊരു പ്രക്രിയയാണ്. അതൊരത്ഭുതത്തിലൂടെ സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് സമർപ്പണത്തിലൂടെ സംഭവിക്കുന്ന ഒന്നാണ്. അതാണ് സ്നേഹം. നമ്മളിപ്പോൾ കുദാശ ഈ പ്രാർത്ഥനകളെല്ലാം ചൊല്ലുന്നത് ഇവിടെ ഹൃദയത്തെ ഐക്യപ്പെടുത്തണമേ എന്ന്, ഇവിടെ ഹൃദയത്തെ ഐക്യപ്പെടുത്തണമേ എന്നുള്ളതാണ്. അപ്പോൾ ഇവർ രണ്ടായി ഇവിടെ കടന്നു വന്നു, ഒന്നായി മടങ്ങിപ്പോകുന്നു. ആ ഒന്നാകൽ എന്നുള്ളത് ഒരു നിമിഷം കൊണ്ട് പൂർത്തിയാകുന്ന ഒന്നല്ല, ഇവിടെ നിന്നും ആരംഭിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ സമർപ്പണത്തിലും ഈ ഒന്നാകലിലും എത്രമാത്രം വിജയിക്കുന്നു അതനുസരിച്ചാണ് കുടുംബജീവിതം സന്തോഷപൂർണ്ണമായി തീരുന്നത്. അതുകൊണ്ട് നിരന്തരമുള്ളൊരു സമർപ്പണമാണ്, പരസ്പരമുള്ളൊരു സമർപ്പണമാണ്. ആ സമർപ്പണമാണ് ആഘോഷമായി മാറുന്നത്. നമ്മുടെ ഭക്ഷണവും നമ്മുടെ സന്തോഷവും നമ്മുടെ ഉല്ലാസവും ഒക്കെയല്ല മാത്രമല്ല നാം പങ്കുവയ്ക്കുന്നത്, നമ്മുടെ വേദനകളും നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ അനുഭവങ്ങളും ഒക്കെ പരസ്പരം പങ്കുവയ്ക്കുന്നു. നമ്മുടെ ആരോഗ്യം മാത്രമല്ല നാം പങ്കുവയ്ക്കുന്നത്, മറിച്ച് നമ്മുടെ അനാരോഗ്യം നമ്മൾ പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു പങ്കുവയ്ക്കൽ പൂർണ്ണമാകാനിടയായിത്തീരണം. അതിനുവേണ്ടിയാണ് നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. മാനുഷികമായി സാധിക്കില്ല, ദൈവത്തിൻ്റെ കൃപ. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. അവിടെയെല്ലാം ദൈവം സ്നേഹം കൊണ്ട് നിറയട്ടെ. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു ചലഞ്ചാണ് പ്രിയപ്പെട്ട ഏറ്റെടുക്കുന്നത്. സ്നേഹം കൊണ്ട് എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ സ്വന്തമാക്കും, ഞാൻ കീഴ്പ്പെടുത്തും. സ്നേഹം കൊണ്ട് എൻ്റെ ശൂന്യവൽക്കരണം കൊണ്ട് എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ നേടും. അതാണ് ഒരു മുദ്രാവാക്യമായി തീരുന്നത്. അതിനാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൃപ നാം തേടുന്നത്. രണ്ടാമതായി ഒന്നുകൂടി നാം ഓർമ്മിക്കുക, ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ വേണ്ടി മാത്രമല്ല ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഒന്നിപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ മാതാപിതാക്കളാകാൻ വേണ്ടിയാണ്. മാതാവും പിതാവുമായി തീരുക, അതാണ് ഈ കുടുംബജീവിതത്തിൻ്റെ ആ ഒരു ആത്യന്തികമായ ഒരു ലക്ഷ്യമായി. തീർച്ചയായും ഈ സ്നേഹത്തിൻ്റെ ആഘോഷമാണ്, സമർപ്പണമാണ്. അതോടൊപ്പം തന്നെ ഈ കുടുംബ ജീവിതത്തിലൂടെ ഈ പങ്കുവയ്ക്കലിലൂടെ നിങ്ങൾ മാതാപിതാക്കളായിത്തീരുന്നു. ഇതുവരെ നിങ്ങൾ ഭാര്യയും ഭർത്താവും പരസ്പരം സമർപ്പിച്ചു, ആ സമർപ്പണത്തിൻ്റെ സമ്പൂർണതയിൽ ഒരു പൈതൽ പിറന്നു വീഴുന്നു, അല്ലെ? പൈതങ്ങൾ പിറന്നു വീഴുന്നു, കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നു. അപ്പോൾ ആ ഒരു ത്രിതൈക സ്നേഹത്തിൻ്റെ മനോഹരമായൊരു പ്രവാഹം നമുക്ക് അനുഭവപ്പെടാനിടയായിത്. ഒരിടത്തു നിന്നും വേറൊരിടത്തേക്ക് എന്ന് മാത്രമല്ല, മറിച്ച് അതിന് ഭ്രമണമുണ്ടാവുക, അതാണ് പരിശുദ്ധ ത്രിത്വത്തിൽ.
ആ ഒരു പ്രവാഹമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ സന്തുഷ്ടമാക്കി തീർക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും ഇതിൻ്റെ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് വിവാഹിതരാകാൻ മടിച്ചു നിൽക്കുന്ന യുവതി യുവാക്കന്മാരുണ്ട്. അത് ഭാരമാണ്, അടിമത്തമാണ്, എങ്ങനെയാണ് ഒരാൾ അപ്പോൾ അതിൻ്റെ ചില ഒരുപക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് കണ്ട ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാവാം. അവിടെ പരാജയപ്പെട്ടവരെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? പരാജയപ്പെട്ടത് ദൈവത്തിൻ്റെ ദൈവത്തിൽ ആശ്രയിക്കാതെ കൗദാശികമായ കൃപകൾ സ്വീകരിക്കാതെ മുന്നോട്ട് പോയതുകൊണ്ടാണ്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ സമ്പൂർണതയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ഇടയായിത്തീരുക എന്നാണ്. ഭാര്യാഭർത്താക്കന്മാരായി മാത്രം സ്വീകരിക്കുകയല്ല, നിലനിൽക്കുകയല്ല, അങ്ങനെ ആ പാരമ്പര്യം നമുക്ക് തുടർന്ന് കൊണ്ടുപോകാനേ സാധിക്കും. അപ്പോൾ നമുക്ക് മാതൃകയായി നമ്മുടെ മാതാപിതാക്കളിലേക്കാണ് നാം നോക്കേണ്ടത്. അവർ അവരുടെ കാര്യങ്ങളേക്കാൾ അവരെന്താണ് ഒരു ജീവിത നമ്മുടെ പിതാവും മാതാവും പരസ്പരം എങ്ങനെ ജീവിച്ചു, നമ്മെ വളർത്തിക്കൊണ്ട് വരാൻ അവർ എത്രമാത്രം അവർ ത്യാഗം സഹിച്ചു. അവരുടെ ഏറ്റവും വലിയ നിക്ഷേപം നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളിലൂടെ തലമുറകൾ രൂപപ്പെടുന്നു. ആ ഒരു മാതൃക സ്വീകരിക്കാൻ നമ്മൾ തീർച്ചയായും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ജിമ്മിനെ സംബന്ധിച്ചിടത്തോളം കുലീനമായ വിശ്വാസ പാരമ്പര്യത്തിൻ്റേതാണ്. ഞങ്ങൾക്കെല്ലാം ഞങ്ങളേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സഭാപരമായും വ്യക്തിപരമായും ബന്ധപ്പെട്ടിരിക്കുന്ന കിഴക്കേടത്തിൽ കുടുംബം കിഴക്കേതിൽ കുടുംബവും അത് അതുപോലെ തന്നെ ജിമ്മിൻ്റെ അമ്മ വഴിയുള്ള ആ ഒരു പാരമ്പര്യത്തിൽ നമുക്ക് പുറത്തുട്ടച്ഛൻ്റെതാണ്, പുറത്തുച്ഛൻ ആ ഒരു കുടുംബത്തിൻ്റെ കൊച്ചുമകൻ എന്നുള്ള ആ ഒരു സ്ഥാനവുമില്ല. അവരുടെ ആ ഒരു കുലീനമായ പാരമ്പര്യത്തിൻ്റെ നന്മകൾ ഞങ്ങളെ ഈ കുടുംബത്തോട് ചേർത്ത് നിർത്തുന്നു. ഈ ദമ്പതികളായി ഈ കുടുംബജീവിതം ആരംഭിക്കുന്ന ഈ മക്കളോട് ഞങ്ങളെ വ്യക്തിപരമായും സഭയായും ചേർത്ത് നിർത്തുന്ന ഒന്നാണ്. ഇന്ന് പ്രിയപ്പെട്ട ശ്രേയ ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമാണുള്ളത്. ആ കുടുംബത്തെ ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരൊന്നിച്ചൊരു കർമ്മവേദിയിൽ പ്രവർത്തിക്കാൻ അവർ ഇതുവരെയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അവർ ബൗദ്ധികമായിട്ടായാലും അവരുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളാലായാലും തീരുമാനമെടുക്കുന്നതിനുള്ള അവരുടെ പ്രത്യേകതകൾ കൊണ്ടൊക്കെ ആയാലും ഔന്നത്യം പുലർത്തുന്ന രണ്ട് മക്കളാണ്. അവർ പരസ്പരം സമർപ്പിച്ച ഒന്നായാൽ ഏറ്റവും അനുഗ്രഹകരമായി തീരും എന്ന് അവർക്ക് ബോധ്യപ്പെട്ടത്. അവരെ അവരുടെ എല്ലാ കഴിവുകളെയും നന്മകളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ പരസ്പരം ശക്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാ മേഖലകളിലും അനുഗ്രഹീതരായിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗമായ വന്ദ്യനായ പുചി ജോർജച്ചൻ ഞങ്ങളുടെയൊക്കെ ജ്യേഷ്ഠ സഹോദരനാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പ്രധാന കാർമ്മികത്വം വഹിച്ചുകൊണ്ട് നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. ഈ രണ്ട് കുടുംബങ്ങളോട് ഞങ്ങൾക്കുള്ള എല്ലാ പ്രത്യേകമായ ബന്ധവും സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പം ഉണ്ടാവും. മനുഷ്യനല്ല പരസ്പരം യോജിപ്പിക്കുന്നത്, ദൈവമാണ് അതാണ്. ഭാര്യയും ഭർത്താവും ചേർന്നാൽ കുടുംബമാകില്ല, മറിച്ച് ദൈവം അവരെ യോജിപ്പിക്കുന്നവനായി ഉള്ളപ്പോഴാണ്. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥന, കുദാശാ ജീവിതം, പരിശുദ്ധ അമ്മയോടുള്ള ബന്ധം, അതെല്ലാം നമ്മെ നിരന്തരം ഐക്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. കുടുംബജീവിതത്തെ സമ്പന്നമാക്കാൻ ഈ ആത്മീയത അനിവാര്യമാണ് എന്ന് നമ്മളത് നമുക്ക് പ്രത്യേകിച്ച് ഓർമ്മിക്കുകയും ചെയ്യാം. കാരുണ്യവാനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനകളും ഈ പുതിയ കുടുംബത്തിന് ഹൃദയപൂർവ്വം നേരുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ശ്രീപാതരുവിൻമേ നീതി മഹാരവിയാം നിന്നെ നന്മലയാം സഭ കണ്ടപ്പോ അമ്പിളി തുല്യം ക്രമമായി നിന്നെ അഖിലാധിപനം നിൻ പ്രാഗൽഭ്യത്തെ വിധി പോൽ ഭംഗ്യ ഓ
ഘോഷിച്ചു കിരീടങ്ങളും യുവയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കുമായി ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. ഭദ്രൂഹോഹായോക്കാദീശോ ലഹായേ ദലവോ വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാളന് ശ്രേഷ്ഠ ചാര്യൻ അണിയിക്കും മകുടം രമ്യം വൈദിക ശംമാ ഇമ്പം നൽകൂ നാഥ മുടിയാൽ മണവാളനും മണവരയാൽ മണവാട്ടി മായോ സോയാഹുനോ ഹേ ദുഹസിയോ ക്ലീലോ റിസ്കോഹനോ സോയേ ബരീശേ ലുഖമോർഷാഫി ക്ലീലോ ദൽ മൽക്കോ മശീഹോ ബീതായ് കുഹനീസ് ആയോ ലറീഷജ് ഹസിനോ കയ്യാലിറങ്ങി മണവാളന് ശ്രേഷ്ഠാചാര്യൻ അണിയിക്കും മകുടം രമ്യം നിത്യവിരുന്നിൻ അധിപാ സത്യമണാള വരുതി നിന്നോടൊപ്പം ഞങ്ങൾ മോദിച്ചിടും സദനം കർത്താവ് നിന്നെ നീതിയുടെ കിരീടം അണിയിക്കുകയും അനശ്വരതയുടെ അലങ്കാരങ്ങളാൽ വിഭൂഷിതനാക്കുകയും ശത്രുവിൻ്റെ സർവശക്തിക്ക് മെതിരായി അജയമായ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാട്ടിയ ശ്രേഷ്ഠാചാര്യൻ അണിയിക്കും മകുടം രമ്യം വൈദിക ശംമാ
സന്തോഷനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹാദൻ്റെ യഥാർത്ഥ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹാദൻ്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്ക് അന്യോന്യം സന്തോഷിക്കുവാനിടയാകട്ടെ. കരുണയുള്ള തൻ്റെ വലതുകൈ നിങ്ങളുടെ മേലെല്ലാം വസിപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ.
സമാധാന ദൂതൻ നിങ്ങളുടെ കൂടെയായിരുന്ന് ആകൽക്കർസായുടെ ചതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ സൂയിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്നും ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കൂബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവിനെന്ന് നോഹയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്തു നിന്നും മഞ്ഞും മഴയും ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സർവതൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലയിൽ ഇറങ്ങിയ മഹോന്നതൻ നിങ്ങളെയും നമ്മളുടെ സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിക്കുക. ആമീൻ. തോട്ടവിദാതാവേ നീയാണ് യുവമണവാളൻ, സുഖകരമാം നിൻ ഉദ്യാന കുളിർ തന്നൽ വീശിക്കല്ലേ. ഭയം കൊണ്ടോ സത്യമനാള ശതലം പിടകളാൽ മുക്തിയുമേകി സ്വർഗേയൻ മണവർ തീർത്തു നിന്റെ ദാവാൻ ക്ഷണമേകി. പാടിരുളിൽ പോക്കി നിൻ ജീവധ്വനി കേട്ട ഹൃദയേറും വാതിൽ തുറന്നീ യാചന കേത്തി ആത്മാക്കൾ മേൽ കൃപ ചൊരിയേണമേ. ദൈവതനോജാതം പ്രതികളെയും ശിരസിൽ ചൂടിയിടും മകുടങ്ങളെയും വാഴ്ത്തിയിടേണം. ദമ്പതികൾ തൻ നാമം ചൊല്ലി ആശീസേകേണം. തേജോലോകത്തിവരുടെ കാലം വാഴ്വാർ നീടേണം. പാവന മാതാ ശുദ്ധരിവർദ്ധൻ വാഴ്ത്തണമേ ജനനിവഹത്തെ എന്നേക്കും. നാഥാദാസർക്കിന്നരമേന്തി സ്തുതി പാടിടാനാ ഇവരുടെ വാദനമുതിർക്കും ഗാനം വാഴ്ത്തിയിടണമേ. സർവം ശ്രദ്ധിച്ച അഭ്യർത്ഥനയിൽ കൈക്കൊള്ളുന്നോ നീ പ്രാർത്ഥന കേട്ടി ആത്മാക്കളിൽ കൃപയുണ്ടാകീണം.
ഞങ്ങളെ. നാം ഏവരും ദൈവഭോജനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികർ നമ്മെ പരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിൻ്റെയും ശ്ലീബായുടെയും വിശുദ്ധേവൻ ഗേരിയോൻ്റെയും ഈ സമൂഹത്തിൻ്റെയും മുമ്പാകെയാകുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും മനോഗതങ്ങൾ അറിയാത്തവൻ്റെ അല്ല, അറിയുന്നവൻ്റെ സന്നിധിയിൽ അത്രയേ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാനതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കരുണയും സമർത്ഥമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹിതയും ദൈവമാതാവുമായ വിശ്വകന്യക മറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന മുഖാന്തരം യേശു മിശിഹായുടെ വലതുകൈ നാം എല്ലാവരിലും എപ്പോഴും വസിക്കുവാൻ ഇടയാകട്ടെ. വിശ്വാസികളെ, ഈ അനുശാസനങ്ങൾ നിങ്ങളെല്ലാവരോടും ഉള്ളതാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൾ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവം വർത്തിക്കണം. സ്വപ്രാണനെ പോലെ അവൻ അവളോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിലും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടെ അവൾ അവൻ്റെ അടുക്കൽ പെരുമാറണം. യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭക്തർ പുകഴ്ചോദൻ തൃക്കരൾ ഞങ്ങളിലിവാന്തൻ പക്കലവീക്ഷയണക്കി വാഴ്വായ് തീരണമേ മറിയാമിന്നോർമ അവൾ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പാറയ്ക്കുമോ ശുഭകോലാപോല ബറോവൾ റൂഗോ കാദീശോ ദൈവാംബിക കന്യ മറിയാമിന്നായി പരിമള ധൂപചുരുൾ വായുവിലുയരുന്നു മുറിയോറാകി മേലയിലു ആദായി നിർത്തിയിടരുത് ൾക്കായുള്ളർത്തന നീ ഏകാത്മജനോടർത്ഥിക്ക ഞങ്ങളിലാകൃത തോന്നീടാശവും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ഈ വാക്കൂദാശയെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവേ, കുറവുള്ളതും ബലഹീനവുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിൻ്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരണമേ. ഹോ ായി സോൻ കുറിയേലായി സോൻ കുറിയേലായി
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരവള്ളിച്ചത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണവുമേ എന്നേക്കും നിനക്ക് സ്തുതി. പാർക്കുമോ നവവധൂവരന്മാർക്ക് ആശംസകൾ നേരുന്നു. വരനും വധുവും രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നു, സാക്ഷികൾ ഒപ്പുവയ്ക്കുന്നു. വന്നു ചേർന്നവർക്ക് ഒരു വാക്കിൽ പി ടി ഉറച്ചു നന്ദി പറയുന്നു. വന്നിയ കോറപ്പിസ്കോപ്പ സുഭാഷ് ആംബശ്ശേരി വെച്ച മയിലപ്പുത്തമ്പിടിയ മയിലപ്രയടവുകളുടെ ബഹുമാനപ്പെട്ട അഭികാരച്ചുമാരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പുത്തമ്പിടിയ ഇടവകയുടെ മുൻ വികാരിമാരും ക്ഷണിക്കപ്പെട്ടവരുമായിട്ടുള്ള എല്ലാ ബഹുമാനപ്പെട്ട വൈദികരുമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ജിമ്മും ശ്രേയും, ഇന്ന് ഒരു കുടുംബജീവിതമാകുന്ന യാത്ര ആരംഭിക്കുകയാണ്. ഇതുവരെയും രണ്ടു വഴിയിൽ കൂടെ സഞ്ചരിച്ച് ജീവിച്ചവർ ഇന്നു മുതൽ ഒരേ വഴിയിലൂടെ അവർ സഞ്ചരിച്ച് ജീവിതയാത്രയിലേക്ക് മുന്നേറുകയാണ്. ഈ യാത്രയിൽ അവർക്ക് ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്നത് മനുഷ്യരുടെ ആശംസകളേക്കാൾ സമ്മാനങ്ങളെക്കാളൊക്കെ ഉപരിയായി ദൈവത്തിൻ്റെ കൃപയാണ്. ഒരു ഒരുമിച്ച് കൈപിടിച്ച് സ്നേഹിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ നിരന്തരമായി ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആ കൃപ അവർക്ക് ലഭിക്കുന്നത് ഇന്നിവിടെ നടന്നിരിക്കുന്ന ഈ വിശുദ്ധമായ വിവാഹ കൂദാശയിലൂടെയാണ്. വിവാഹം വെറുതെ രണ്ട് രജിസ്റ്ററിൽ ഒപ്പുവെച്ച് നടത്തുന്ന ഒരു കോൺട്രാക്റ്റ് മാത്രമല്ല, അത് ഇവർ ഇരുവരും ദൈവത്തെ മുൻനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടി ഏതാനും സമയത്തേക്കുള്ളതല്ല, ജീവിതത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുന്ന ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ അവർ വിശ്വസ്തയോടെ മുമ്പോട്ട് പോകുവാൻ കഴിയും വിധം ആ ദൈവത്തിൻ്റെ കൃപ അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന കൂദാശയാണ് വിവാഹ കൂദാശ. ഇന്ന് അഭിയന്യ മെത്രാപ്പൊലിത്ത തിരുമനസുകൊണ്ട് കടന്നു വന്ന് ഇവരുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ആ കൃപകൾക്ക് മധ്യസ്ഥം വഹിച്ച് നൽകിയിരിക്കുന്നുവെന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അഭിയന്യ പിതാവിന് കിഴക്കേതിൽ കുടുംബത്തിൻ്റെ പേരിൽ, ശ്രേയയുടെ മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ പ്രത്യേകമായി ഈ അവസരത്തിൽ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞാൻ നന്ദി അറിയിക്കുന്നു. അഭിനന്ദ പിതാവിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ മക്കളെ അനുഗ്രഹിക്കുവാനായിട്ട് ഇവിടെ കടന്നു വന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരും, ഇവിടെ വന്നിരിക്കുന്ന വൈദികരെല്ലാവരും തന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. അവർ ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കടന്നു വരുന്നവരാണ്. ഇന്ന് വളരെയധികം പ്രയാസമുണ്ടായിട്ടും പ്രത്യേകിച്ച് ഈ അവസരത്തിൽ മുൻവികാരിമാരുടെ കൂട്ടത്തിൽ എല്ലാവരും ഓർക്കുന്നെങ്കിലും ബഹുമാനപ്പെട്ട മാത്യു ആലിമൂട്ടിലച്ഛനെ, അച്ഛൻ്റെ അനാരോഗ്യത്തിൻ്റെ അവസ്ഥയിൽ പോലും ഇവിടെ കടന്നു വരുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കുവാൻ കാണിച്ച സന്മനസ്സിന് ബഹുമാനപ്പെട്ട അച്ഛനെ പ്രത്യേകമായും എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും പ്രത്യേകമായി ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവരും, സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയാണ് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി നന്ദിയോടെ ഓർമ്മിക്കുന്നു. നമുക്ക് തുടർന്ന് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് ശ്രേയസ്കരമായ ഒരു അതുപോലെ ഈ വിവാഹ കർമ്മത്തിന് പ്രാർത്ഥനകൾക്ക് എല്ലാം ഗാനങ്ങളിലൂടെ നേതൃത്വം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട
കൊയറിനെ പ്രത്യേകമായി അവസരത്തിൽ നന്ദി പറയുന്നു. ഈ മൈലപ്ര ഇടവകയിലെ വികാരിച്ചെന്നുള്ള രീതിയിൽ പോളച്ചനും ഇടവകയിലെ ഭാരവാഹികൾക്കും പ്രത്യേകമായ രീതിയിൽ നന്ദി അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ പ്രത്യേകമായി എൻ്റെ പേരിലും പ്രത്യേകമായൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ദേവാലയത്തിനുള്ളിൽ അത്യാവശ്യം ഫോട്ടോ മാത്രം എടുക്കുന്നു, ബാക്കി ഫോട്ടോസ് മുഴുവൻ ദേവാലയത്തിൻ്റെ പുറത്താണ് ക്രമീകരിക്കേണ്ടത്. എല്ലാവർക്കുമുള്ള ഭക്ഷണം താഴെയുള്ള കൺവെൻഷൻ സെൻറ്ററിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എല്ലാവരെയും അവിടേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പരിശുദ്ധ ആലയത്തിൽ ബലിപീഠം സാക്ഷിയാ നിൻ സുതരിൽ നമ്ര ശിരസിൽ മുദ്ര നൽകും സംഗമം മഹാസംഗമം കിരീട മഹാധാരണം യഹോവയിൻ കനിവിൽ അരുളാം കൃപാമംഗളം മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ നിന്നായുസിൻ നാളിലെന്നുമേ സഖിയാകുവാൻ വന്ന ഭാഗ്യമേ നിന്നായുസിൻ നാളിലെന്നുമേ തുണയാകുവാൻ വന്ന പ്രാണനെ നീനീസാൻ പനിനീർ സുഗന്ധമോ പരിശുദ്ധ ആലയത്തിൽ ബലിപീഠം സാക്ഷിയാ നിൻ സുതരിൽ നമ്ര ശിരസിൽ മുദ്ര നൽകും സംഗമം സമ്മാനം ഐശ്വര്യ സമ്പൂർണമാ മാധുര്യ സ്വപ്നങ്ങൾ പൂവണിയും ഫലമാകും സൗഭാഗ്യകാലങ്ങൾ നാഥൻ നൽകിയിടും അണിയിപ്പിൻ പ്രിയരേയിൽ സുഗന്ധഹാരങ്ങൾ ഹൃദയങ്ങൾ കൈമാറും പൂവിൻ ചെണ്ടുകൾ വരമേകും ഈശ്വരൻ ശുഭകാലമേകിടും എന്നായുസിൻ നാളിലെന്നുമേ സഖിയാകുവാൻ വന്ന ഭാഗ്യമേ എന്നായുസിൻ നാളിലെന്നുമേ തുണയാകുവാൻ വന്ന പ്രാണനേ നീ നീസാൻ പരിശുദ്ധ ആലയത്തിൽ ബലിപീഠം സാക്ഷിയായി നിൻ സുതരിൽ നമ്ര ശിരസിൽ മുദ്ര നൽകും സംഗമം ഭരണം അണിയുമ്പോൾ സുന്ദരിയായി മാറുന്നു മണവാട്ടി നീ
വിശ്വാസ തീവ്രതയിൽ അന്യോന്യം പങ്കിടുകിൽ സന്തോഷ സുദിനങ്ങൾ നാഥൻ നൽകിയിടും. ആനന്ദം നിറയുന്നൊരു ഭവനം വാഴുവാൻ ആഹ്ലാദത്തിരയിൽ തിരുസ്നേഹം പങ്കിടാൻ സ്വയമേകി വാഴ്ത്തുവിൻ കരുണാർദ്രനീശനെ. എന്നായുസിന്നാളിലെന്നുമേ സഖിയാകുവാൻ വന്ന ഭാഗ്യമേ. പരിശുദ്ധ ആലയത്തിൽ ബലിപീഠം സാക്ഷിയായി പെൻ സുതരിൽ നമ്ര ശിരസിൽ മുദ്ര നൽകും സംഗമം മഹാസംഗമം കിരീട മഹാധാരണം. യഹോവയിൻ കനിവിൽ അരുളാം കൃപാമംഗളം മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ. എന്നായുസിന്നാളിലെന്നുമേ സഖിയാകുവാൻ വന്ന ഭാഗ്യമേ. Thank you.
വിവാഹത്തിൻ്റെ ആഘോഷങ്ങൾ ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് വരനും വധുവും കുടുംബാംഗങ്ങളും ഈ സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. ഇന്ന് വിവാഹം വഴിയായി ജീവിതത്തിൽ ഒന്നായി ജീവിക്കാൻ തീരുമാനിച്ച മക്കൾ ഇരുവരും, ജിമ്മും ശ്രേയയും, ഇപ്പോൾ കുടുംബാംഗങ്ങളോട് ചേർന്ന് സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. ജിമ്മിനെയും ശ്രേയെ നമുക്കൊരു നല്ല കയ്യടിയോടുകൂടി സ്റ്റേജിലേക്ക് ആനയിക്കാം. കുടുംബാംഗങ്ങളും ചേർന്ന് സ്റ്റേജിലേക്ക് കടന്നു വരിക. കുടുംബാംഗങ്ങൾ ചേർന്നൊരു ഫോട്ടോ എടുക്കാം. ദാമ്പത്യ ജീവിതം പങ്കുവയ്ക്കലിൻ്റെ ജീവിതമാണ്. അവരൊരുമിച്ച് ഒരു പാത്രത്തിൽ നിന്നും പാനം ചെയ്യുന്നു. ഇപ്പോൾ കുടുംബജീവിതത്തിൻ്റെ ഭദ്രദീപം തെളിക്കുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുദേവൻ്റെ സ്മരണയിൽ ഇപ്പോഴിവർ ഒരുമിച്ച് ഈ വിളക്ക് തെളിക്കുന്നു. രണ്ട് ഭവനത്തിൽ നിന്നും ജിമ്മിൻ്റെയും ശ്രേയുടെയും അമ്മമാർ മുമ്പോട്ട് വന്ന് ഈ ക്യാൻഡില് കയ്യിലേക്ക് കൊടുക്കുക.
ദാമ്പത്യ ജീവിതം മധുരമാകട്ടെ. ഇവരിപ്പോഴെ കേക്ക് കട്ട് ചെയ്ത് പരസ്പരം പങ്കുവയ്ക്കുന്നു. നമുക്കെല്ലാവർക്കുമായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്ന ഈ വിരുന്നിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു വിശപ്പും നല്ലൊരു ഭക്ഷണവും ആശംസിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഭക്ഷണത്തിലേക്ക് പ്രവേശിക്കാം. ഈ വരനും വധുവിനും സ്റ്റേജിലെ സമ്മാനങ്ങൾ നൽകാനായിട്ട് ആരെങ്കിലും കരുതി വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ് തുടർന്നുള്ള സമയം. ആരെങ്കിലും ഇവരെ ഈ വേദിയിൽ അനുമോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ, സമ്മാനങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥനയെ തുടർന്ന് മുമ്പോട്ട് വന്ന് അത് നൽകാവുന്നതാണ്. കർത്താവേ, ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും ഞങ്ങൾക്ക് നല്ല ആഹാര സ്ഥാനത്ത് നിന്റെ കരുണയും മനോഗുണം ഓർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുവാൻ ഏവരെയും യോഗ്യരാക്കണമേ. ആമേൻ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവരും കഴിക്കുന്ന തിരക്കിലാണെന്നറിയാം. നമ്മുടെ വധൂവരന്മാരെ നിങ്ങളെല്ലാവരും കണ്ടു. അവരെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ജിമ്മിനെ നിങ്ങൾക്കൊക്കെ അറിയാം എന്ന് ഞാൻ കരുതുകയാണ്. ജിമ്മ് കിഴക്കിതിൽ ശ്രീ ഡോക്ടർ സേവർ ജേക്കബിന്റെയും മിനി സേവിയറിന്റെയും മകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്കൂളിംഗ് നടത്തിയത് ട്രിവാൻഡ്രം ലയോള സ്കൂളിലാണ്. അദ്ദേഹം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT തൃശ്ശിയിൽ നിന്ന് ബിടെക്
കരസ്ഥമാക്കിയിട്ടുണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ. അദ്ദേഹം 3 വർഷം ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തു. കോൾകോം എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം USA ഉപരിപഠനാർത്ഥം MS പഠനത്തിനായി പോയി. 3 വർഷം ആപ്പിൾ കമ്പനിയിൽ ചിപ്പ് ഡിസൈൻ എഞ്ചിനീയറായി അദ്ദേഹം വർക്ക് ചെയ്തു. ഇപ്പോൾ ARM അഡ്വാൻസ് RIC മെഷീൻസിൽ CPU ഡിസൈൻ എഞ്ചിനീയറായി ടെക്സസിൽ വർക്ക് ചെയ്യുന്നു. ഡോക്ടർ സേവർ കെ ജേക്കബിനെ നിങ്ങൾക്കറിയാം, എങ്കിലും അറിയാത്തവർക്കായി ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം റിട്ടയർഡ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി തിരുവനന്തപുരം. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി മിനി മാത്യൂസ്, ശ്രീമതി മിനി മാത്യൂസ് MSc BEd ഒരു ടീച്ചർ എഡ്യൂക്കേറ്റർ ആയിരുന്നു. പട്ടം സെന്റ് മേരീസ് CTIയിൽ നിന്ന് റിട്ടയറായി ഇപ്പോ കുടുംബജീവിതം നയിക്കുന്നു. ജിമ്മിന് ഒരു സഹോദരനാണുള്ളത്, ജോ സേവിയർ. അദ്ദേഹം പഠിച്ചത് ലയോള സ്കൂൾ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ജോ BTech ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയിൽ നിന്ന്. ഇപ്പോൾ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. 4 വർഷം ജിഫി എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനിയിൽ അദ്ദേഹം വർക്ക് ചെയ്തു. ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി, ഓട്ടോമേസ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി അദ്ദേഹം ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. ഉടൻ തന്നെ നമുക്ക് ഇതുപോലെ ജോയിക്ക് വേണ്ടിയും കൂടാം എന്ന് കരുതുകയാണ്. ജോ ഇവിടെയുണ്ട്, ജോ മുന്നോട്ട് കയറി നിൽക്കുക, എല്ലാവരും ഒന്ന് കാണട്ടെ. ഓക്കെ, നീ നമ്മുടെ വധു ശ്രേയ. ശ്രേയ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നു. ശ്രേയ പഠിച്ചത് കേന്ദ്രീയ വിദ്യാലയത്തിലാണ്. ഷാൽ ഐ സ്പീക്ക് ഇൻ മലയാളം? ഓക്കെ. ശ്രേയ പഠിച്ചത് ബിലായി കേന്ദ്രീയ വിദ്യാലയത്തിലാണ്. ബി ഇൻഫർമേഷൻ ടെക്നോളജി ബിലായിൽ കംപ്ലീറ്റ് ചെയ്തു. TTech for 1.5 years. 1.5 വർഷം TTech ല് വർക്ക് ചെയ്തു അഹമ്മദാബാദിൽ ആസ് ഡേറ്റ അനലിസ്റ്റ്. അദ്ദേഹം ഇപ്പോ അതിനുശേഷം USA പോയി MSc ചെയ്യാനായി. ഇപ്പോ ബോസ്റ്റണിൽ 3 വർഷമായി കാഡിയാർക്ക് ആൻഡ് റെസ്പിറേറ്ററി ക്ലിനിക്കൽ ട്രയൽസിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ബോസ്റ്റണിൽ വർക്ക് ചെയ്യും. ശ്രേയയുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒന്ന് പരിചയപ്പെടുത്താം. ശ്രേയയുടെ പിതാവ് മിസ്റ്റർ VDSK നായർ. അദ്ദേഹം NMDC ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു, ഛത്തീസ്ഗഡിലാണ്. മാതാവ് ശ്രീമതി സബിത നായർ സാഗസ് സെക്കൻഡറി സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ശ്രേയ്ക്ക് ഒരു സഹോദരിയാണുള്ളത്, ശ്രുതി. ശ്രുതി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഗൂഗിളിൽ, മാസ്റ്റർ ഓഫ് സയൻസിൽ. ഇപ്പോ USA ഇതാണ് ഇവരുടെ രണ്ടുപേരുടെയും കുടുംബം. ഞാനിത് നോക്കി വായിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായോ എന്ന് എനിക്കറിയില്ല, എങ്കിലും അവരെ കുറിച്ചുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ ആണ് തന്നത്. ആർക്കെങ്കിലും ഒക്കെ അവർക്ക്
ഇപ്പോൾ അനുബോധനങ്ങൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് കടന്നു വരാം. ഇപ്പോൾ അതിനുള്ള അവസരമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരാം, ഇല്ലെങ്കിൽ അവര്
ഫോട്ടോ ടൈം ആണ്. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള എല്ലാവരും മുമ്പിലേക്ക് കടന്നു വരിക. നമ്മുടെ അഗ്രികൾച്ചർ കോളേജിൽ നിന്ന് എത്തിയിട്ടുള്ള ഡോക്ടർ സേവർ കെ ജേക്കബിന്റെ സഹപ്രവർത്തകരെല്ലാം മുന്നോട്ട് കടന്നു വരണം. ആദ്യം ഫ്രീമേസൺ ക്ലബിന്റെ അംഗങ്ങൾ ചേർന്ന് നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ളവർ മുമ്പിലേക്ക് കടന്നു വരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഫോട്ടോ എടുക്കാനായി സ്റ്റേജിലേക്ക് എത്തുന്നവർ ഒരു സൈഡിൽ കൂടെ കയറി മറു സൈഡിൽ കൂടെ ഇറങ്ങിപ്പോകണമേ എന്ന് ഉറപ്പിക്കുന്നു. Thank you.
അപ്പുറത്തെ സെല്ലിലൂടെ അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കേരള, എല്ലാവരും കയറി നിൽക്കുക. എല്ലാവരും മുമ്പിലോട്ട് കയറി വരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. Every bone screaming, I don't know what we should do. All I know is, darling, I was made for loving you. Hold me close through the night. Sir, hold on. Nikana, nikana. Group. Okay. ടീച്ചേഴ്സോടെ വെയിറ്റിംഗിലാണ്, അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുക. കൊളത്തുപുഴയിലും പട്ടത്തു നിന്നുള്ള ടീച്ചേഴ്സ് ഇവിടെ വെയിറ്റിംഗ് ആണ്, പെട്ടെന്ന് എടുത്ത് വിടുക. ഓക്കെ ഓക്കെ, അടുത്ത ഗ്രൂപ്പ്. കൊളത്തുപുഴയിലും പട്ടത്തു നിന്നുള്ള ടീച്ചേഴ്സ് ആണ്.
ഫോട്ടോ എടുക്കാനുള്ള ഫാമിലി മെമ്പേഴ്സിലൂടെ മുമ്പിലേക്ക് കടന്നു വരണമേ എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. നമ്മുടെ ഫോട്ടോ സെഷൻ തുടരുകയാണ്. ഇനി ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും മുമ്പിലേക്ക് കടന്നു വരണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ഫോട്ടോ എടുക്കാനുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റേജിലേക്ക് ഇറങ്ങണമെന്ന് ഓർപ്പിക്കുന്നു. തൈക്കൊട്ടൽ ഫാമിലി എല്ലാവരോടും നിക്ക 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 പെട്ടെന്നാട്ട. Another day without your smile, another day just passing by. But no, I know how much it means for you to stay right here with me. Time we spend apart will make our love grow stronger. But it hurts so bad, I can't take it any longer. I will.
caring in everything you do. I wanna grow old with you. A thousand smiles between us now, it causes me to wonder how our love tonight remains so strong. It makes our reason right all along. The time is when apart will make our love grow stronger. Shreya's relatives are body hurts so bad, I can't take it any longer. I wanna grow old with you. I wanna die lying in your arms. I wanna grow old with you. I wanna be looking in your eyes. I wanna be there for you. Sharing in everything you do. I wanna grow old with you. Oh, 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 oh. Things that come and go, I know, but baby, I believe something's burning strong between us. Make it grease to me. I wanna grow old with you. I wanna die lying in your arms. I wanna grow old with you. I wanna be looking in your eyes. I wanna be there for you. Sharing in everything you do. I wanna grow old with you. I wanna die lying in your arms. I wanna grow old with you. I wanna be looking in your eyes. I wanna be there for you. Sharing in everything you do. Oh, I wanna grow old with you. I wanna grow old with you. Getting smaller. I wonder how, I wonder why, I wonder where they are. The days we had, the songs we sang together. Oh no. And all my love, I'm holding on forever. Reaching for the love that seems so far. So I say a little prayer, hope my dreams will take me there. Where the skies are blue, to see you once again. My love, overseas from coast to coast, to find a place to love the most. Where the fields are green, to see you once again. Myself from thinking, oh no. I wonder how, I wonder why, I wonder where they are. The days we had, the songs we sang together, oh no. Oh my love, I'm holding on forever. Reaching for the love that seems so far. So I say a little prayer, hope my dreams will take me there. Where the skies are blue, to see you once again, my love.
I swear by the moon and the stars in the skies, and I swear like the shadow that's by your side. I see the crystal in your eyes, I know what's weighing on your mind. You can be sure I know my part, 'cause I stand beside you through the years. You only cry those happy tears, and don't I make mistakes. Your heart, and I swear by the moon and the stars in the sky, I'll be there. I swear, like the shadow that's by your side, I'll be there for better or worse, till death do us part. I love you with every beat of my heart, and I swear. Ooh. I'll give you everything I can. I'll build your dreams with these two hands. We'll hang some memories on the walls, and when just the two of us are there, you won't have to ask if I still can. 'Cause as the time turns a page, my love won't age at all. And I swear by the moon and the stars in the sky, I'll be there.
but I swear, like the shadow that's by your side, I'll be there for better words, till death do us part. Love you every beat of my heart. By the moon and the stars in the sky, oh, 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 I swear, like the shadow is by your side. Oh, I swear, by the moon and the stars in the sky, I'll be there, and I swear, like the shadow that's by your side, I'll be there for better or worse, to death to us part. I love you every beat of my heart, and I
Do you love the rain? Does it make it dance? When you're drunk with your friends at a party? What's your favorite song? Does it make you smile? Do you think of me? When you close your eyes, tell me, what are you dreaming? Everything I wanna know it all. I'd spend 10,000 hours and 10,000 more. Oh, if that's what it takes to learn that sweet heart. Did you get your middle name from your grandma? When you think about you forever now, do you think of me?